എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. ജൈവ പച്ചക്കറി കൃഷിയിൽ ചാണകത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ചാണകം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ജൈവ വളമാണ്. കാരണം അത് പശു നല്ലതായിട്ട് അത് അരച്ച് പുല്ലുകളായാലും അതുപോലെ ഇലകളായാലും അരച്ച് നമുക്കത് കൈത്തരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു വളം നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് അത് ആഗിരണം ചെയ്യാൻ പറ്റും. നമ്മളിപ്പം സാധാരണ പച്ചിലയൊക്കെ ചുവട്ടിലിടുന്ന പോലെയല്ല ചാണകം ഇടുന്നത്. പച്ചച്ചാണകം കൃഷിക്ക് ഉപയോഗിക്കുന്ന വളരെയേറെ നല്ലതാണ്. പച്ചച്ചാണകം നമ്മൾ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളർച്ചയുണ്ടാവും. മത്തനിൽ നന്നായിട്ട് കായ്കൾ ഉണ്ടാവാൻ, അതുപോലെ അത് മത്തൻ തന്നെ എല്ലാ വെള്ളരി വർഗ്ഗങ്ങളിലും നന്നായിട്ട് കായ്കൾ ഉണ്ടാവാൻ വേണ്ടി അതിൻ്റെ ഓരോ മുട്ടുകൾ തോറും പച്ചച്ചാണകം വെച്ച് കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇഷ്ടംപോലെ കായ്കൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ പച്ചച്ചാണകം എപ്പോഴും ഒന്നും കിട്ടത്തില്ല. ചാണകപ്പൊടി തന്നെ ലഭ്യമല്ല, പിന്നെ പച്ചച്ചാണകത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ പച്ചച്ചാണകം എല്ലാവർക്കും ഒന്നും ലഭ്യമല്ല. നമ്മൾ ചില ജൈവ സ്ലറികളൊക്കെ ഉണ്ടാക്കും, അതിൽ ഈ പച്ചച്ചാണകം ആവശ്യമാണ്. പക്ഷേ ഇത് കിട്ടാനില്ല എന്ന് എന്നോട് ചിലരൊക്കെ പറയും, ചേച്ചി അതിന് പകരം എന്തോ എടുക്കണമെന്ന് ചോദിക്കും. എന്തോ പച്ചച്ചാണകത്തിന് പകരം എന്തോ ഉപയോഗിക്കണമെന്ന് ചോദിക്കും. പച്ചച്ചാണകത്തിന് പകരം പച്ചച്ചാണകം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് പച്ചച്ചാണകത്തിന് അതിൻ്റെ അതേപോലെ തന്നെ ഗുണമുള്ള ഒരു വളം ഉണ്ടാക്കാം. അതിന് നമുക്ക് യാതൊരു ചിലവും ഇല്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അറിവ് പകരാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അടുക്കളയിൽ മൂന്ന് സാധനങ്ങൾ വേണം. കുറച്ച് ഉപ്പ്, കുറച്ച് ശർക്കര, പിന്നെ കുറച്ച് വാളംപുളി. ഇത് മൂന്നും മതി. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കുറച്ച് കളകൾ വേണം. അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. കളകൾ, ചെറിയ ചെറിയ കളകൾ. നമ്മളിപ്പോൾ ഗ്രോ ബാഗിലൊക്കെ കളകൾ ഉണ്ടാകുമ്പോൾ ഒന്നും നമ്മൾ നിർത്താൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്തോ ചെയ്യുമെന്നറിയാമോ, ഈ കളകളൊക്കെ പറിച്ച് അപ്പം തന്നെ വെള്ളത്തിലിടും. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് അലിഞ്ഞു പോകും. അലിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ചുവട്ടിലൊഴിച്ച് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നിപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഒത്തിരി കളച്ചെടികളൊക്കെ നമ്മുടെ റോഡരികിനും അതുപോലെ പറമ്പുകളിലും ഒക്കെ വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കളച്ചെടികളൊന്നും തേടി നമുക്ക് പോകേണ്ട. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് കളച്ചെടികളൊക്കെ പറിക്കാൻ പോവാം. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള പല ഈ പറമ്പിലൊക്കെ കാണുന്ന ചെടികളൊക്കെ മതി. അപ്പോൾ കുറേ പേർക്ക് സംശയം തോന്നാം ഏതെലയും ഉപയോഗിക്കാവുമെന്ന്. ഇപ്പം മാവില കൂടുതൽ ഉപയോഗിക്കേണ്ട, കാരണം മാവിലയ്ക്കകത്ത് ഒരു പുളിപ്പുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഇല, ഈ കറയുള്ള സസ്യങ്ങളുടെ ഇലയൊന്നും കൂടുതൽ ഉപയോഗിക്കേണ്ട. നമ്മുടെ അധികം പൊക്കം വെക്കാത്ത ചെടികളുണ്ടല്ലോ, ഹെർബ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചെടികൾ, വീഡ്സായിട്ട് വളരുന്ന, കളകളായിട്ട് വളരുന്ന, അധികം പൊക്കം വെക്കാത്ത സോഫ്റ്റായിട്ട് ഇലയും തണ്ടും ഒക്കെ ഉള്ള ചെടികളുടെ ഇലകളാണ് ഏറ്റവും നല്ലത്. കാരണം അത് അഴുകാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ബക്കറ്റ് വേണം, അടപ്പുള്ള ഒരു ബക്കറ്റ് വേണം. അപ്പോൾ ഈ ബക്കറ്റിലേക്ക് നമുക്ക് 5 കിലോ ഇലകളെല്ലാം കൂടി ഇടണം. അപ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് നുറുക്കിയിടുന്നത് നന്നായിരിക്കും. പിന്നെ 50 ഗ്രാം ശർക്കര, 50 ഗ്രാം വാളംപുളി, 50 ഗ്രാം ഉപ്പ്, ഇത് മൂന്നും വേണം. അപ്പോൾ ഈ 5 കിലോ ഇലയ്ക്ക് 25 ലിറ്റർ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് നാലും കൂടി നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 15 ദിവസം വെച്ചേക്കണം. പിന്നെ ഒരു 5 ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, പിന്നെ അടച്ചു വെക്കണം. അപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കുമ്പം നമുക്കിത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ പറമ്പുണ്ട്. അവിടെ നിറച്ചും കളസസ്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് കളസസ്യങ്ങൾ പറിച്ചെടുക്കാൻ പോവാം. ഇതൊക്കെ നല്ല ഔഷധ ചെടികളുമാണ്. ഇത് ഉഴിഞ്ഞ, ഇത് ആവണക്ക്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇടുവാണെങ്കിൽ നമ്മുടെ ചെടികൾക്കും നല്ലതാണ്. കണ്ടോ, ഇതാണെങ്കിൽ ഒരു പയറ് വർഗത്തിൽ പച്ചിട്ട ചെടി. അപ്പോൾ ഇതിലൊക്കെ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഈ തുമ്പച്ചെടി കണ്ടോ, അപ്പോൾ ഈ തുമ്പച്ചെടി മുളകിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ചെടിയാണ്. ഇതുണ്ടല്ലോ, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുളകിൻ്റെ തടത്തിൽ ഇട്ടിട്ട് മണ്ണിട്ട് മൂടണം. നിറയെ കായ്കളുണ്ടാവും. അപ്പം നമ്മൾ ഏകദേശം 5 കിലോയോളം ഈ
കളസസ്യങ്ങളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനിയും കുറഞ്ഞ് ചെറുതാക്കി അരിയണം, മുറിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഒരു 50 ഗ്രാം ശർക്കര, പിന്നെ ഉപ്പ് 50 ഗ്രാം ഉപ്പ്, 50 ഗ്രാം വാളംപുളി. ഈ കളസസ്യങ്ങൾ നുറുക്കിയിട്ടാൽ ഇത് വേഗം അഴുകിക്കോളും. അപ്പോൾ ഇതിലേക്കിടാനായിട്ട് ഞാൻ കുറച്ച് കൊന്നയിലയും കൂടെ പറിച്ചിട്ടുണ്ട്. ഇതുകൂടെ ഒന്ന് ഊരിയിടാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ ശർക്കര നമുക്ക് ഇതിലേക്ക് അലിയിക്കാം. എന്നിട്ട് ഈ ഇലയ്ക്കകത്ത് ചേർക്കാം. വാളംപുളി, ഉപ്പ് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് പുളി, ഉപ്പ്, ശർക്കര, നമ്മുടെ ഇലകൾ, കുറച്ചുകൂടെ ഇല വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇത് ഇനിയും അഴുകി കഴിയുമ്പോൾ ഒരു ചാണകം പോലെ ഉള്ളൊരു വസ്തുവാകും, കുഴഞ്ഞിരിക്കും. ഇതിനി അടച്ചു വെക്കാം. വെറും 15 ദിവസം കൊണ്ട് നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും അതുപോലെ പഴവർഗ്ഗച്ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ജൈവവളമാണിത്. അതുപോലെ തന്നെ നമുക്ക് വാഴ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക് ഇതിനെല്ലാം നമുക്ക് ഈ വളം ഉപയോഗിക്കാം. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു വളമായത് കണ്ടോ. ഇത് നമുക്ക് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാകമായി. ഇതൊരു 10-20 ദിവസം ഇരുന്ന് കേട്ടോ. അതാ ഇത്ര നല്ല സ്മൂത്തായിട്ടിത് ആയത്. ഇതിൽ ഒരു കപ്പ് എടുത്തിട്ട് നമുക്കൊരു 2 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടല്ലോ നമുക്ക് അരിച്ചിട്ട്, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് അരിച്ചിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പ്രൂൺ ചെയ്ത റോസാ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ടി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളർന്നു വരുന്ന ചെടികൾക്ക് പലതരം മൂലകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ വളത്തിൽ എല്ലാ മൂലകങ്ങളുടെയും സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കുറ്റി അമരയായത്. അപ്പോൾ ഈ കുറ്റി അമരയ്ക്കൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല വളർച്ച ഉണ്ടാകും. അതുകൊണ്ട് ചാണകം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. ചാണകത്തിന് പകരമുള്ള ഈ വളം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
കൃഷി ഇഷ്ടമുള്ളവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി വിത്തുകൾ വാങ്ങിക്കാൻ വേണ്ടി ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം. 7900 77 87 439 9. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.